Hi friends, the plastic or which I'm cook or chipuko and dakam, and when it in any day they will a plastic or it under, and the mukida, e roundilla, e rat a pit roundilla and murchirkade, adevole, ningloon murchirka, dinga kistola, alpatil and sirce, murchirka. Pinamuk went to the nulkambi and top, nulkambi which normally the lake pool. Kuin itu andi juga edit nul kambi anu biaya kita. Anggana ini watak tin dia answer je. Nya ane tiki ni enda murcikkan ini ada pin dia round dila orang nado murcikkan. They were there etta opera and numbering in a round little murchet candana. Etta and a maning etta opera and a manam, adicudal and hato. The nile centimetre, viasatilla, nile centimetre, or watatilana, a murchet trigger. It the polar than every green colour lay, or a manam. Same matta than a or a green colour, yanitable in the cut either the quanta. I say that eating in the marquee kuruka. Negistrola color red carto, ingin in the maraki. Namely, paper galella, ingin the cover galella, numbling in a velchiri calayalo. The cornite on the maraki kuruka, the volo on the maraki, window on the maraki, numbered padu irta, and shesha the gine, e padicura on the cutti the rica. The Buddha made in the cuttia, and up in the cuttido, and sheshidu on the cutti the rica, after the negatia, lotto. അങ്ങനെ ഓരോന്നും നമുക്ക് ഇതേപോലെ വിടർത്തി എടുത്ത് നമുക്ക് ഓരോന്നും ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യാം ഇതേപോലെ തന്നെ കട്ട് ചെയ്തു ഇങ്ങനെ തന്നെ ഗ്രീൻ കളറും നമുക്ക് കട്ട് ചെയ്ത് എടുക്കണം കേട്ടോ ഇങ്ങനത്തെ ഇങ്ങനെ ഇങ്ങനത്തെ എട്ടെണ്ണം വേണം നമുക്ക് ഇതേപോലെ എട്ടെണ്ണം ഞാൻ ഇതേപോലെ ഉണ്ടാക്കി എടുത്തിരിക്കും ഇങ്ങനത്തെ എടുക്കണം അതിനു ശേഷം മെഴുകുതിരി ഉപയോഗിച്ച് നമുക്ക് ഇതൊന്ന് ചൂടാക്കി കൊടുക്കണം അതിനു വേണ്ടിയിട്ട് ഇതിൻ്റെ അറ്റം ഒന്ന് ഇതേപോലെ ഒന്ന് രണ്ടും കൂടെ ഒന്ന് മടക്കി കൊടുക്കുക ഇങ്ങനെ ഒന്ന് മടക്കിയെടുത്തു മടക്കിയെടുത്തതിന് ശേഷം കൈ പൊള്ളിക്കാതെ വേണം കേട്ടോ അതൊന്ന് ചൂടാക്കാനായിട്ട് ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി ഒട്ടിച്ചു കൊടുക്കുക ഇതേപോലെ നമുക്കിതെല്ലാം ഇതിൻ്റെ ചുറ്റിനെ നമുക്ക് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇതേപോലെ ഒന്ന് ചൂടാക്കി ചൂടാക്കി മൊത്തം ഒന്ന് ചൂടാക്കി കൊടുക്കുക ഇങ്ങനത്തെ പ്ലക്കർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൈ പൊള്ളാതെ നമുക്കിതിങ്ങനെ ചൂടാക്കി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചൂടാക്കാനായിട്ട് മാതാപിതാക്കളോട് പറഞ്ഞ് അവരെ കൊണ്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കുക അല്ലെങ്കിൽ കൈ പൊള്ളും കേട്ടോ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ശരിക്കും കൈ പൊള്ളാതെ നമ്മൾ സൂക്ഷിച്ചു വേണം കേട്ടോ ഇത് ഇങ്ങനെ ചൂടാക്കി എടുക്കാനായിട്ട് ഇങ്ങനെ തന്നെ ചുറ്റിലും നമുക്കിതേപോലെ തന്നെ എല്ലാം മൊത്തം ഒന്ന് ചൂടാക്കി കൊടുക്കണം ഇങ്ങനെ ചൂടാക്കി അറ്റം ഒന്ന് ഒട്ടിച്ചെടുക്കുക ഇതേപോലെ ഇങ്ങനെ വെച്ചതിന് ശേഷം അറ്റം ഒന്ന് ഒട്ടിച്ചെടുക്കുക ഇങ്ങനെ അറ്റം ഒട്ടിച്ചെടുക്കുന്നതിന് നമുക്ക് പ്ലക്കർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പമായിട്ട് നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാൻ പറ്റും അതിനുശേഷം ഇതാ ഇതേപോലെ നമ്മളിങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ടല്ലോ അതിനെ നമ്മളിങ്ങനെ ഒന്ന് മടക്കി ഇവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കുക അതിൻ്റെ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ടേക്ക് നമുക്കൊന്ന് ചൂടാക്കി കൊടുക്കുക ഇതേപോലെ ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കുക അപ്പം ഇതാ ഈ രീതിയിൽ നമുക്ക് കിട്ടും ഇങ്ങനെ നമ്മളിതെല്ലാം എട്ടെണ്ണോ നമുക്ക് ഇതേപോലെ തന്നെ ചൂടാക്കി എടുക്കാം ഈ ഗ്രീൻ കളറും ഇതുപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തിട്ട് നമുക്ക് ചൂടാക്കി എടുക്കേണ്ടതായിട്ടുണ്ട് അതും അതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെയൊന്ന് മടക്കി ഇതേപോലെ ഒന്ന് മടക്കി മറ്റേത് മടക്കിയതുപോലെ തന്നെ നമ്മൾ കോണായിട്ട് മടക്കി മടക്കി കൊടുക്കുക റൗണ്ടിലാകുമ്പോഴത്തേക്കും നമുക്ക് വേറെ എളുപ്പം തന്നെ നമുക്ക് ഇതേപോലെ മടക്കി എടുക്കാനായിട്ട് പറ്റും അതിന് ശേഷം ഇതാ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് നമ്മൾ ഇത് ചൂടാക്കിയ പോലെ തന്നെ നമുക്ക് മറ്റേ ഇതും മഞ്ഞ കളറിൽ ചൂടാക്കിയ പോലെ തന്നെ ഗ്രീനും നമുക്ക് ഇതേപോലെ ചൂടാക്കി എടുക്കാം ഇതേപോലെ എട്ടെണ്ണവും ഞാൻ ഇങ്ങനെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ഇതേപോലെ തന്നെ യെല്ലോ കളറിലെ ഒരു പേപ്പർ വെട്ടിയെടുക്കുക
മടക്കി നമ്മൾ മടക്കി ഒരു മടക്കി നമുക്ക് ഇതേപോലെ ഒന്ന് വെട്ടിയെടുക്കാം. ഇനി ഒന്ന് വെട്ടിയെടുക്കാം. വെട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ഇതാ ഇതേപോലെ മടക്കി എടുത്തിട്ട് നമുക്ക് ചെറു വളരെ ചെറുതായിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ ഇങ്ങനെ ഒന്ന് മടക്കിയെടുത്തതിന് ശേഷം വളരെ ചെറുതായിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യുക. അല്ല ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുക. വളരെ ഇങ്ങനെ നമ്മൾ ഇത്ര നീളത്തിലുള്ള ഒരെണ്ണം കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കുക. ഇതേപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഒരു ഗ്രീൻ കളറിലെ ഒരു പേപ്പറും കൂടെ എടുത്ത് അതിനുശേഷം വളരെ ചെറുതായിട്ട് ഒരു കവർ എടുത്തതിന് ശേഷം നമുക്ക് വളരെ ചെറുതായിട്ട് തന്നെ ഇങ്ങനെ കുഞ്ഞതായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അത് ഇതുപോലെ തന്നെ മടക്കിയെടുത്തതിന് ശേഷം ഇങ്ങനെ രണ്ടായിട്ട് ഇങ്ങനെ മടക്കിയെടുത്ത് മടക്കിയെടുത്തതിന് ശേഷം നമുക്ക് വളരെ കുഞ്ഞതായിട്ട് നമുക്ക് ഇത്ര ഇതുപോലെ ഇത്രയും വലിപ്പത്തിലല്ല വളരെ ചെറുതായിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ എടുത്തതിന് ശേഷം നമുക്ക് വളരെ കുഞ്ഞായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കണ്ടോ, ഇതേപോലെ വളരെ ചെറുതായിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്തെടുത്തത് നമുക്ക് അറ്റ ഈ പച്ച കളറിൽ കട്ട് ചെയ്തെടുത്തത് നമുക്ക് അറ്റമൊന്ന് ചൂടാക്കി കൊടുക്കാം. ഈ അരിക് രണ്ടെണ്ണം ഒന്നിച്ച് മടക്കിയാണല്ലോ നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ചൂടായിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒട്ടിയിരുന്നോളും. ഇതേപോലെ രണ്ടും കൂടെ ഒന്ന് നമുക്ക് ഇതൊന്ന് ചൂടാക്കി കൊടുക്കാം. ഇങ്ങനെ ഒന്ന് ചൂടാക്കി കൊടുക്കുക. അപ്പോൾ അതിങ്ങനെ ഒട്ടി ഒട്ടിയിരുന്നോളും. ഇങ്ങനത്തെ ഈ പച്ച കളറിലുള്ള രണ്ടെണ്ണം വേണം കേട്ടോ. ഇതേപോലെ രണ്ടെണ്ണം വേണം. പിന്നെ ഒരു മഞ്ഞ കളറിലെ ഒരെണ്ണം കൂടെ ഞാനിങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ മഞ്ഞ കളറിലെ ഒരെണ്ണം നമുക്ക് വേണം കേട്ടോ. നല്ല മഞ്ഞ കളറായിട്ടുള്ള ഒരെണ്ണം വേണം നിനക്ക് ഇങ്ങനെ വെക്കാനായിട്ട്. ഇതേപോലെ ഒരു ചെറുത് മതി, ചെറിയൊരു പീസ് മതി കേട്ടോ. അത് നമുക്ക് ഇതേപോലെ ഒന്ന് ചൂടാക്കി ഇങ്ങനെ ഒന്ന് ഇത് ഒറ്റ ലെയറിലുള്ളതാണ്. ഇതേപോലെ രണ്ട് ലെയറിലുള്ളതാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചൂടാക്കി കൊടുക്കുക. ഈ മഞ്ഞയെ ഒന്ന് ഞാനൊന്ന് അരി ഒന്ന് ചൂടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് ഒപ്പം വെച്ചൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ചൂടാക്കി കൊടുക്കാം. അതിനുശേഷം ഈ നമ്മൾ നൂൽക്കമ്പിയുടെ അറ്റമൊന്ന് നമുക്കൊന്ന് വളച്ചു കൊടുക്കണം. ഒന്ന് വളച്ചെടുത്തതിന് ശേഷം ഇത് ഓരോന്നും നമുക്ക് ഇതിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. ഇത് ഓരോന്നും നമ്മൾ അറ്റം വളച്ചതിന് ശേഷം ഇതൊന്ന് ഒട്ടിച്ചു ഇതാ ഇങ്ങനെയൊന്ന് ഇത് വളച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ആദ്യം ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത് ഗ്രീൻ കളറാണ് കേട്ടോ. ആദ്യം നമുക്ക് ഈ ഗ്രീൻ കളറ് നമുക്ക് ഇതിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഇതിലെല്ലാം നമ്മളൊന്ന് തൂത്ത് കൊടുക്കുക കേട്ടോ. ഒന്ന് ഫെവി ബോണ്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്, അതൊന്ന് തൂത്ത് കൊടുക്കുക. ഏത് പശയാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത് അതേപോലെ ആ പശയൊന്ന് തൂത്ത് കൊടുക്കുക. ഇതിലൊന്ന് തൂത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. ഇങ്ങനെയൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഒരേപോലെ തന്നെ ഒട്ടിക്കണം കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും കീറി മാറിയൊന്നും പോകരുത്. ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് യെല്ലോ കളർ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇത് യെല്ലോ കളറ്. അതിനുശേഷം ഈ ഗ്രീൻ ഒട്ടിച്ചതിന് ശേഷം നമുക്ക് യെല്ലോ കളർ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതും ഒപ്പം തന്നെ വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക.
அது கழிஞ்சிட்டு நமக்கு கிரீன் கலர் நமக்கு ஈ எல்லாம் ஒட்டிச்சதுக்கு ശേഷം நமக்கு இத கிரீன் கலர் நமக்கு அதிலேக்கு ஒட்டிச்சு கொடுக்க இது ஒட்டிச்சதுக்கு ശേഷം நமக்கு கிரீன் கலர் மீண்டும் நமக்கு இதிலேக்கு ஒட்டிச்சு கொடுக்கணும் இதா இதே போல மഞ്ഞ ஒட்டிச்சு அதின் ശേഷം Green color ஒட்டிச்சு ஒட்டிச்சதுக்கு ശേഷം நமக்கு ഈ മഞ്ഞ കളർ ഇത് ഏത് പൂവാണോ ഏത് കളറാണോ നിങ്ങൾ എടുക്കുന്നത് ആ കളറിൽ നമ്മൾ അല്പം വലുതായിട്ട് ഒട്ടിച്ചിരിക്കുന്ന ഇത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം വലുതായി നമ്മൾ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ ഇതേപോലെ ചെറുതായിട്ടുള്ളത് അത് നമുക്ക് ഇങ്ങനെ ഇതിലേക്ക് തന്നെ ഒട്ടിച്ചു കൊടുക്കാം ഏത് കളറാണോ നിങ്ങൾ എടുക്കുന്നത് ആ അത് നമ്മൾ ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം ഇത്രയും നേരം വേറെ കളർ തന്നെയാണ് ഏത് കളർ കവറും കൊണ്ടാണോ നിങ്ങൾ ഇതേപോലെ റൗണ്ട് വെട്ടി ചെയ്ത ആ കവറാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നത് അതും ഇതുപോലെ തന്നെ ഒരുപോലെ തന്നെ അടിവശം ഒരുപോലെ തന്നെ ഇരിക്കണം കേട്ടോ കീറി ഇറങ്ങി പോകാത്ത വിധത്തിൽ നമ്മൾ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഇതിത്രേ ഞാനിങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു അതിനുശേഷം നമുക്കിതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് ഫെവിക്കോളും കൂടെ അല്ല എന്നതാ ഏത് പശയാണോ അത് ഉപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ അകം ഒന്ന് ചെറുതായിട്ടൊന്ന് തൂത്ത് കൊടുക്കാം ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ ഇങ്ങനെയൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിപ്പോകാതെ ഇരിക്കാനായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇത് ഓരോന്നും ഈ എട്ടെണ്ണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ ഇത് ഓരോന്നും നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം ഇതോരോന്നും ഇതിലേക്ക് ഓരോന്നോരോന്നും കോർത്ത് നമുക്കിങ്ങനെ ഒന്ന് ഒട്ടിച്ചൊട്ടിച്ചു കൊടുക്കാം ഈ നൂൽക്കമ്പി ആയതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ച് ഹോളൊന്നും ഇടണ്ട ഇതേപോലെ തന്നെ നമുക്ക് ഓരോന്നും നമുക്ക് ഇങ്ങനെയൊന്ന് ഒട്ടിച്ചൊട്ടിച്ച് കൊടുത്താൽ മതി ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കാം ഇതേപോലെ ഓരോന്നും നമുക്ക് എടുക്കാം ഓരോ പ്രാവശ്യം കോർക്കുമ്പോഴും വേണം ആവശ്യമെന്നുണ്ടെങ്കിൽ നമുക്ക് അല്പം ഇത് ഫെവി ബോണ്ട് തൂത്ത് കൊടുക്കാം പച്ച തൂത്ത് കൊടുക്കാവുന്നതാണ് ഫെവി കുക്കോ ഫെവി ബോണ്ടോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ തേച്ച് കൊടുക്കുക വളരെ എളുപ്പവും സിമ്പിളായിട്ടും ചെയ്യാൻ പറ്റുന്ന പൂക്കളാണ് കേട്ടോ നമുക്കിതേപോലെ ചെയ്തെടുക്കാൻ പറ്റും ഇതിൻ്റെ സെൻറ്ററ് കണ്ട് വേണം നമുക്കിതേപോലെ ഹോളിട്ട് അകത്തേക്ക് ഏറ്റവും നൂൽക്കമ്പി ആയതുകൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പ്രത്യേകിച്ച് ഹോളൊന്നും ഇടണ്ട നമ്മൾ ഇതിലേക്ക് നമ്മൾ കയറ്റി കയറ്റി കൊടുത്താൽ മാത്രം മതി കേട്ടോ ഇതേപോലെ കയറ്റി കൊടുക്കുക അതിനുശേഷം ഏറ്റവും അവസാനത്തേൽ നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം ഗ്രീൻ കളറും നമുക്കതിലേക്ക് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇത്രയേ ഉള്ളൂ കണ്ടോ നല്ല ഭംഗിയുള്ള പൂക്കൾ നമുക്കിതേപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കാരണം എന്ത് സിമ്പിളായിട്ടാണെന്ന് നോക്കിയൊക്കെ ഇത് കവറും കൊണ്ട് നമുക്കിതേപോലെ നല്ല ഭംഗിയുള്ള പൂക്കൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അതിനുശേഷം ഗ്രീൻ കളർ ഉപയോഗിച്ച് നമുക്കിതൊന്ന് ചുറ്റി കൊടുക്കാവുന്നതാണ് കേട്ടോ കമ്പി ഒന്ന് ചുറ്റി കൊടുക്കാം ഗ്രീൻ കളറിൻ്റെ കവർ വെട്ടിയെടുത്തിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ കളറിൻ്റെ കവറല്ല ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്രീൻ ടേപ്പ് ഉണ്ടെങ്കിൽ അത് ചുറ്റിയാലും മതി കേട്ടോ ഇത് ഇതിൻ്റെ തണ്ടിന് അല്പം വണ്ണം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ അല്പം ടിഷ്യൂ പേപ്പർ എടുത്ത് ഇതിലേക്കൊന്ന് ചുറ്റുവന്ന ടിഷ്യൂ പേപ്പറോ പേപ്പറോ ആയാലും മതി കേട്ടോ അതൊക്കെ ഉപയോഗിച്ചൊന്ന് പശ വെച്ച് ഒട്ടിച്ചിട്ട് ഒന്ന് ചുറ്റി കൊടുക്കുക അപ്പം നമ്മുടെ ഇത് തണ്ടിന് അല്പം
വണ്ണം പോലെ കിട്ടും. ഇത് തീരെ ഇത് ഇതായതുകൊണ്ട് കവുന്നൂൽ കമ്പി ആയതുകൊണ്ട് ഇച്ചിരി വണ്ണം കുറവാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തീരെ കനം കുറഞ്ഞിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി വലിപ്പം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ടിഷ്യൂ പേപ്പർ വെച്ചൊന്ന് ചുറ്റി കൊടുക്കുവാണ് കേട്ടോ. ടിഷ്യൂ പേപ്പറോ ന്യൂസ് പേപ്പറോ ആയാലും കുഴപ്പമൊന്നുമില്ല, ഏതാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അതനുസരിച്ച് നമുക്കിതിങ്ങനെ ഒന്ന് ചുറ്റി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇച്ചിരി വലിപ്പം ഇച്ചിരി വണ്ണമുള്ള തണ്ടായിട്ട് നമുക്ക് ഇത് എടുക്കാൻ പറ്റും. ഇങ്ങനെയൊന്ന് ചുറ്റി ഇങ്ങനെയൊന്ന് കൊടുക്കുക. അതിന് നമുക്ക് ഫെവിക്കോൾ ആയാലും മതി കേട്ടോ ഒട്ടിച്ച് കൊടുക്കാനായിട്ട്. എന്തെങ്കിലും അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ളത് ഏത് പശയാണോ അത് വെച്ച് ഒട്ടിക്കുക കേട്ടോ. ഇതാ ഇതേപോലെ മനോഹരമായിട്ടുള്ള പൂക്കൾ നമുക്ക് കവർ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകാതെ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക കേട്ടോ. താങ്ക് യു.